ഭാഗസാഗിദിനത്തിൽ ലോകസമാധാനത്തിന്റെ പ്രതീകമായി മാറിയ സടക്ക കൊക്കിനെ ഞാൻ ഇവിടെ ചെയ്തു. വരെ എൻ്റെ പേര് ആസിമ. ഞാൻ ഉണ്ടാക്കിയ സുഡോക്ക കൊക്കാണ് ഇത്. പെൺകുട്ടിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. യുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കും എതിരായി ലോകമെങ്ങുമുള്ള മനുഷ്യരുടെ പ്രചോദനമാണ് സടാക്കോ സസാക്കി എന്ന ജാപ്പനീസ് പെൺകുട്ടി. അവൾക്ക് 2 വയസ്സുള്ളപ്പോൾ അമേരിക്ക ജപ്പാനിൽ ആറ്റം ബോംബ് ആക്രമണം നടത്തി. അതിൽ നിന്ന് ഒരു പോറൽ പോലും ഏൽക്കാതെ അവൾ രക്ഷപ്പെട്ടു. നമസ്കാരം. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഒരു സ്ഥലമായ ഹിറോഷിമയിൽ അമേരിക്ക അണുബോംബ് ഇട്ടു. 140,000 പേർ മരിക്കുകയും വളരെയധികം ആൾക്കാർ ഇരയാവുകയും ചെയ്തു. അതുകൊണ്ട് ഇനിയൊരു യുദ്ധം നമുക്ക് വേണ്ടേ വേണ്ട. കൂട്ടുകാരെ, എൻ്റെ പേര് ശരത്. ഞാൻ 6B പഠിക്കുന്നു. കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രവർത്തനം കാണിക്കാൻ പോകുന്നു. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇത് നിർമ്മിച്ച സടക്കോ കൊക്കുകളാണ്. കൂട്ടുകാരെ, നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നിർമ്മിച്ച സടക്കോ കൊക്കുകൾ. ഇതുപോലെ നിങ്ങൾ നിർമ്മിക്കുക. താങ്ക്യൂ. എന്റെ പേര് വരദ. ഞാൻ ഗവൺമെന്റ് എച്ച് എസ് കണ്ടലിൽ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മാനസിന് നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 76 വർഷം മുമ്പ് 2nd ലോക മഹായുദ്ധത്തിൽ ജപ്പാനെ നശിപ്പിച്ച അമേരിക്ക അണുബോംബ് വർഷിച്ചതിന്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. 1945 ഓഗസ്റ്റ് 6 രാവിലെ 8:15 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയി എന്ന ആദ്യ അണുബോംബ് വർഷിച്ചപ്പോൾ ചിന്ന ഭിന്നമായ 100,000 മനുഷ്യ ജീവനുകൾ ആണ്. ഹിരോഷിമ ഏതാണ്ട് പൂർണ്ണമായും തകർന്നടിഞ്ഞു. അണുവികരണം ഏൽപ്പിച്ച ആഘാതം പിന്നെയും തലമുറകളിലേക്ക് നീണ്ടു. ഹിരോഷിമയിൽ ബോംബ് വീണിട്ടും കീഴടങ്ങാൻ കൂട്ടാക്കാത്ത ജപ്പാനിൽ 3rd ദിവസം അമേരിക്ക വീണ്ടും ബോംബ് ആക്രമണം നടത്തി.